ഇതാണ് ദേവ്. എടാ മോളെ കാട്ടി മോളെ അരയുടെ ആ ഭാഗത്ത് വരെ ഉള്ളു ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് വിഷയമാണ്. ഇവിടെ പേരെന്തോ മോളെ? ഇതിന്റെ പേര് ദേവു അല്ലേ? അവിടെ വെച്ച് കിഡ്നി, എൻ്റെ രണ്ട് കിഡ്നിയും തകരാറായിട്ട് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് 2016 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സന്തോഷിയേട്ടന്റെ 20 ഇഞ്ച് മാത്രം പൊക്കമുള്ള ഒരു കുമ്പന്നൂരിനെ പരിചയപ്പെടുത്താനാണ്. വളരെ ഷോർട്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. കേരളത്തിൽ അപൂർവമാണ് ഇങ്ങനെയുള്ള പശുക്കൾ. അപ്പൊ കേരളത്തിലുള്ള നാടൻ പശുക്കളെയും കർഷകരെയും, മുഴുവൻ നാടൻ പശുക്കളെയും കർഷകരെയും നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഒരു കർത്തവ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സ് കാണിക്കണം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഈ മിനിയേച്ചർ മാത്രമല്ല, വിവിധ തരത്തിലുള്ള നാടൻ പശുക്കൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ദേവ് എന്നാണ് ഇവിടെ പേരല്ലേ? ഇവക്ക് എത്ര മാസം പ്രായമുണ്ട് ചേട്ടാ? ഏകദേശം പൊക്കം പറയുവാണെങ്കിൽ എത്ര? 20 ഇഞ്ചോളം ആയിട്ടുണ്ടെന്നാണ് ധാരണ. വളരെ ചെറിയൊരു പൊങ്കന്നൂർ പശുവിനെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിന്റെ പേരെന്തോ മോളെ പശുവിന്റെ? ഇതിന്റെ പേര് കാത്തു എന്നാണോ? മറ്റേതിന്റെ പേരോ? ഈ കുഞ്ഞൻ പശുവിന്റെ പേര് ദേവ് എന്നാണ്. എന്നെ ഒന്ന് തൊട്ട് കാണിച്ചേ. ഇതാണോ ദേവ്? മോളെ കാട്ടി മോളെ അരയുടെ ആ ഭാഗത്ത് വരെ ഉള്ളു ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് പശുവാണ്. ഇവിടെ പേരെന്തോ മോളെ? ഇതിന്റെ പേര് ദേവു അല്ലേ? ദേവുവിന് ഇഷ്ടമാണോ? കാര്യം പറഞ്ഞു. ഒരു പൊങ്കന്നൂരിനെ നമ്മള് കാണുന്നത്. എന്താ വേണ്ട? ഭയങ്കര ഇണക്കമാ തോന്നിയില്ല കേട്ടോ. നല്ല ഇണക്കോ? രണ്ടും നല്ല ഇണക്കോ. ഇവിടെ ഇപ്പൊ എത്ര പശുവിനെ വളർത്തുന്നുണ്ട്? ഏതായിരുന്നു ഇവിടെ ഇപ്പൊ എത്ര പശു വളർത്തുന്നത്? ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇതോടെ ചേർത്ത് 4 പേരാ ഉള്ളത്. 2 തള്ള, അവരുടെ 2 മക്കള്, 2 കുഞ്ഞ്. കാസർഗോഡ് ഉള്ളനൊക്കെ ഉണ്ടോ? നാടൻ പശുക്കൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അങ്ങനെ 2018 നമ്മുടെ പഞ്ചായത്ത് വഴി ഒരു പരിപാടി അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാടൻ പശു വളർത്തൽ കേന്ദ്രം നമ്മുടെ നാട് മൊത്തം നാടൻ പശുക്കളെ കൊണ്ട് നിറയ്ക്കണം എന്നുള്ള ഒരു രീതിയിൽ അന്ന് നമ്മുടെ 2010 2010 2018 തൊട്ട് എന്തോ പരിപാടി തുടങ്ങിയത്. അന്ന് ആദ്യമായിട്ട് 2ാം ഗഡുവിലാണ് എനിക്ക് അവരെ കിട്ടുന്നത്, കാസർഗോഡ് കുള്ളനെ കിട്ടുന്നത്. അന്ന് നമ്മുടെ വാർഡ് മെമ്പർ വരവള മനീഷും അങ്ങനെ കുറച്ച് ആൾക്കാര് ഇക്വാരിക്ക അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഭവം. കാസർഗോഡും അവിടെ എല്ലാം പോയിട്ട് ഇങ്ങനെയുള്ള പശുക്കളെ കൊണ്ടുവരിക എന്നുള്ള പരിപാടിയായിരുന്നു. നമുക്ക് എനിക്കാണെങ്കിൽ ഓൾറെഡി കൃഷി ഉണ്ടായിരുന്നു, കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കണക്കിന് നമുക്കൊരു പശു എടുത്തു കഴിഞ്ഞാൽ അത്രയും നേട്ടമല്ലേ. നമുക്ക് കൊണ്ട് നടത്താനായാലേ ഇവരെ പോലുള്ള ഒരെണ്ണത്തിന് കൊണ്ട് നടത്താൻ നല്ലൊരു ഇതാ കാര്യം. മറ്റു ചെലവ് നമുക്ക് അധികം ചെലവില്ല. അതാണ് ഇതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് തീറ്റ ചെലവ് വളരെയധികം കുറവുള്ള ഒരു കേസാട്ട. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പാല് നല്ല ഗുണമുള്ള പാല് നമുക്ക് തന്നെ കറന്നെടുക്കാമെന്നുള്ള ഒരു രീതിയാ. വീട്ടിലായാലും പെണ്ണുങ്ങൾക്ക് ആയാലും കൊണ്ടു നടക്കാനുള്ള ഒരു എന്താ സംഭവം അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇവരുടെ ഗുണം മനസ്സിലാക്കി തന്നെയാണ് നാടൻ പശുക്കളെ ഇവിടെ തുടങ്ങിയത്. നാടൻ പശുവിനെ കൊണ്ടുവന്ന 4 എണ്ണമുണ്ടല്ലേ? 4 എണ്ണമുണ്ട്. 6 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് ജോലിയാകുന്ന സമയത്ത് 2 എണ്ണത്തിന് എനിക്ക് കൊടുക്കേണ്ടി വന്നു. അതിനകത്തൊരു വിഷമമുണ്ട്, ഇല്ലാതില്ല. അങ്ങനെ എന്തായാലും ഞാൻ പിന്നീടുള്ള 1 ഞാൻ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹരിയാന അനുത്തിപ്പെട്ട ഒരെണ്ണം ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിലുള്ളതാണ്. അത് വിഷം തൊട്ടായിരുന്നു, വിഷം തൊട്ട് അങ്ങനെ. ഇവിടെ വാലിന് എന്തോ പറ്റിയതാ? ഇവക്കൊരു വാലിന്റെ പ്രസവിച്ച് 14-ാമത്തെ ദിവസം ഈ പറഞ്ഞതുകൊണ്ട് പട്ടിശല്യം ഉണ്ടായിരുന്നു. പട്ടി കടിച്ചതാ. നല്ലൊരു ഒരുപാട് ഇതുണ്ടായിരുന്നു, മുറുണ്ടായിരുന്നു. കാലിൽ 2 തുട എല്ലാം കടിച്ച് നല്ല പരുവാക്കി വെച്ചിരുന്നു. അവിടെ നിന്ന് നമ്മള് ഇവരെ കൊണ്ടുവന്നില്ല, ഇത്ര ആക്കി എടുത്ത് ഇവിടെ ഈ പെരക്കകത്ത് കയറി വന്ന നല്ല ശീലമുണ്ട് അല്ലേ ഇവർക്ക്? ഇത് നല്ല ഞാൻ എവിടെ പോയാലും എന്റെ പറയാ തന്നെ 2 പേര് തന്നെ ഇവിടെ കാണാനാണ്. വളരെ
വളരെ ചെറിയ പശുവാണ് ഏട്ടൻ നോക്കി. നല്ല ഇണക്കോ? നല്ല ഇണക്കോ. നല്ല ഇണക്കോ, മറ്റുള്ള പശുക്കളുടെ കൂട്ടല്ല. നമ്മുടെ പിന്നെ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഒരു വീട്ടിൽ ഒരു പശു എന്നുള്ളത്. അത് നാടൻ പശു, വേറൊന്നിനെ ഞാൻ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. നാടൻ പശു അവർക്ക് വളർത്താൻ പറ്റിയത്, വീട്ടിലായ പെണ്ണുങ്ങൾക്ക് കൊണ്ട് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാ ഈ നാടൻ പശു. നാടൻ പശു പിന്നെ അതിന്റെ പാലിന്റെ ഗുണം പിള്ളേർക്കായി നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതാ കൊടുക്കുന്നത്. അവർക്ക് എല്ലാം ഏറ്റവും മിൽക്കല്ലേ, ഒഴുപ്പിന്റെ കണികൾ കൂടുതലുള്ള നമ്മള്. എന്റെ അറിവിൽ ഞാനിപ്പോൾ ഒരുപാട് എടുത്ത് പശുവിനെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടോ. നമ്മുടെ അറിവ് വരുന്നത് കാര്യം, നമുക്കൊരു കടയുണ്ട് ജംഗ്ഷനിൽ, അവിടെ ഇതിനെ കണ്ട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഒരെണ്ണത്തിനെ തരൂ, ഒരെണ്ണത്തിനെ തരൂ എന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നി പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് ഒരുപാട് പേര് നാടൻ പശുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ ഗുണം മനസ്സിലാക്കി വരുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ചെലവാണ് ഏറ്റവും കൂടുതൽ. അതെ അതെ. കാര്യം ഇപ്പം കൊടുക്കുന്ന എന്താ തിരി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂറിയയും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതെ അതെ. ഇവർക്കാകുമ്പോ നാടൻ ഫുഡല്ലേ, ഇതിന്റെ തന്നെ നമുക്ക് ആയാലും ചാണകമായാലും മൂത്രമായാലും എടുക്കുന്നുണ്ട്, മരുന്നെടുക്കുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എത്ര ലിറ്റർ പാല് കിട്ടും? ഇതിപ്പോ ഏകദേശം നമുക്ക് ഒരു നേരം ഒരു ഒരു ലിറ്റർ പാലിനടുത്ത് വരുന്നുണ്ട്. ഒരു ലിറ്റർ കിട്ടും? ഒരു ലിറ്ററിന് അടുത്തേ വരുന്നുള്ളൂ. അപ്പം ആദ്യത്തെ പ്രസവമായത് കാരണം ഇച്ചിരി കുറവുണ്ട്. ഇനി അങ്ങോട്ട് കൂടുമായിരിക്കും. ഇവിടെ ഈ നിൽക്കുന്നോളൂ. ഇതാ നമ്മുടെ ആദ്യം കൊണ്ടുവന്നത് പാറും. ഇതാ ഇവിടുത്തെ ആദ്യത്തെ പശു അല്ലേ? ആദ്യം കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞില്ല ഒന്നിനെ കൊടുക്കേണ്ടി വന്നു. ഇവക്ക് എത്ര പാല് കിട്ടുന്നുണ്ട്? ഇതൊരു 4 ലിറ്റർ വരെ നമുക്ക് 4 വരെ കിട്ടിയിട്ടുണ്ട്. കറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഈ വെപ്പവെള്ളം കാണിക്കുന്നെങ്കിൽ നമ്മൾ കറക്കാൻ നേരുന്നുണ്ട്. നീറ്റായിട്ട് നിന്നതും ഏറെതല്ല ഒന്നുമില്ല. പക്ഷേ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മൊത്തം നശിപ്പിച്ച് കളയും. ഒരു പ്രത്യേക സുഖം ഇതിന്റെ അടിക്കടന്ന് വരയുന്നത് തന്നെ നല്ലൊരു സുഖമുള്ളൊരു ഏർപ്പാടാ. ഇത് മൊത്തം കുത്തി ഇളക്കി കളഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഇതാ പരിപാടി. അഴിച്ചു വിടാനേ പറ്റത്തില്ല. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ എഴുതി വരുവ. ഈ പണിയാ കാണിക്കുന്നത്. ഇവര് ചൊറിയുന്നതിന് ഇങ്ങനെ ഇട്ട് ആണ് ദേഹം തൂക്കുന്നത്. ഈച്ച ഓടിക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗം കാണുന്നത് ഇതിന്റെ അടിക്ക് വരുക എന്നുള്ളതാ. ഈ ഷോട്ട് പശുവിനെ കൊടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കൊടുക്കത്തില്ല. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ അപൂർവമാണ്. ഇത്ര മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പുറത്തോട്ട് കൊണ്ട് കെട്ടാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും. വളരെ ചെറുതാണ്. കാഴ്ചക്കാർ കൂടുന്നു. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പശുവാണ്. നല്ല ശരിക്ക് ഈ പുങ്കന്നൂർ എന്ന് പറയുമ്പോ നമുക്കറിയാം ഈ തിരുപ്പതിയപ്പനും പാലെടുക്കുന്ന പശുവാണ്. നമ്മൾ വില തിരക്കി കഴിയുമ്പോൾ തന്നെ ഭയങ്കര വിലയാണ്. അപ്പൊ നമ്മൾ തിരക്കി നോക്കിയപ്പോ തന്നെ ഇപ്പൊ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് മിനിയേച്ചർ ടൈപ്പിന് ആന്ധ്രയിലൊക്കെ വില ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ കുറവാണ്. കേരളത്തിൽ എവിടെ ഒരു കണ്ടതാണ്? ഒരു തിരുമേനിയുടെ വീട്ടിൽ എന്തോ ഒരു 3 പശു ഉണ്ട്. കേരളത്തിൽ അപൂർവമാണ്, പലയിടത്തും ഉണ്ട് സാധനം. ഇപ്പൊ നമ്മുടെ ക്ലാപ്പനവരെടുത്തുണ്ട്, ഒരെണ്ണം ഉണ്ട് ക്ലാപ്പനോട്, പ്രദീപിന്റെ. അതുപോലെ മിക്കവാറുള്ളിടത്തും ഉള്ള ഇത് വളരെ വിരളമാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ എല്ലാരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പശുവാണ്. ഇത്രയും മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ പെരക്കാത്തിലൊക്കെ ഇട്ട് കുട്ടികളുടെ കൂടെ ഒക്കെ വളർത്താനൊക്കെ ആഗ്രഹിക്കുന്ന പശുവാണ്. നല്ല ഇണക്കമുണ്ട്. കാണാൻ പോകുന്നത് ഒരു തുറുവാണ്. കൊറേ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ പേര് തുറുവെന്നല്ലേ? ഇത് തുറുവാണ്. കൊറേ കാലം മുമ്പ് തന്നെ ഇത് അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംഭവമാണ്. പണ്ടെല്ലാ വീട്ടുകളിലും പശുവും കൃഷിയുള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞത് കൂട്ട്
തുറുണ്ടാക്കുകയും അതിൽ നിന്നും വർഷങ്ങളോളം കച്ചി സേവ് ചെയ്തിട്ട് പശുവിനെ എടുത്തിട്ട് കൊടുക്കുന്നതായിരുന്നു ഒരു പരിപാടി. മഴ സീസണിലാണ് സീസണാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെട്ട് വരുന്ന ഒരു സംഭവം. എല്ലാ വീട്ടിലും ഇതൊരു കാഴ്ചയായിരുന്നു. പക്ഷെ അത് സേവിംഗ് ആണ്, ഏറ്റവും വലുതെന്ന് പറയുന്നത് അതിന്റെ സേവിംഗ് ആണ്. മഴ സമയത്ത് നമുക്ക് പശുക്കളെ പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഇതിൽ നിന്നും കച്ചി നമ്മളെടുത്ത് പശുവിന് ഇട്ട് കൊടുത്തിട്ട് രാത്രി കാലങ്ങളിലായാലും പകലായാലും അതിന് വയറ് നിറയ്ക്കുക എന്നുള്ള ഒരു സംഭവത്തോടു കൂടിയാണ് പണ്ടുതൊട്ടേ തുടങ്ങി വരുന്നൊരു സംഭവമാണ്. പിന്നെ എന്താ പറയുന്നത്, ഇന്ന് ഇത് കാണാൻ ചാൻസ് കുറവായിരിക്കും. അതെ തന്നെ, മിക്കവാറും നമ്മുടെ വീട്ടിലൊക്കെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. കോഴികളൊക്കെ ഇതിന്റെ അടി കയറി വന്ന് മുട്ടയിടുന്ന കാഴ്ചയൊക്കെ കുഞ്ഞിലെ ഒരു പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു മുട്ടയിട്ട് വിരിപ്പിച്ചിറങ്ങിയ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ അറിയാം നല്ല ഒരു ചൂട് ക്ലൈമറ്റ് ഇല്ല. കച്ചി അടി കയറി മുട്ടയിടുക എന്നുള്ളതാണ് ബിരിയാണി സഹായിക്കുന്ന ഏറ്റവും വലിയ ചൂട് കിട്ടുന്ന ഒരു സംഭവമില്ല കച്ചി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താ പറയുന്നത്, ഇന്നും നമ്മൾ നിലനിർത്തി പോകുന്നു. പണ്ടത്തെ ഒരു തനിമ വിടണ്ട എന്നും കാര്യം, നമ്മൾ സ്വന്തം കൃഷിയാണ് കേട്ടോ, നമ്മളപ്പുറം കൃഷി ചെയ്തെടുക്കുന്നതായിരുന്നു. ഇപ്രാവശ്യത്തെ കൃഷിയുടെയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്പുറത്ത് കുറുവിട്ടിരുന്നതാണ്. ഒരു വർഷത്തേക്ക് നമുക്ക് എന്തായാലും എടുക്കാൻ കാണും. ഉണ്ട് തുടങ്ങാൻ തന്നെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2000 ഞാൻ ഗൾഫിലായിരുന്നു, ബഹറിനിലായിരുന്നു. ഞാൻ 8 കൊല്ലത്തോളം ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ വെച്ച് എൻ്റെ 2 കിഡ്നിയും തകരാറായിട്ട് ഞാൻ നാട്ടിൽ വന്ന് 2016 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അച്ഛൻ്റെ ഇവങ്ങൾ അപ്പച്ചയാണ് എനിക്ക് കിഡ്നി തന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് തോന്നിത്തുടങ്ങി. പിന്നീട് മുന്നോട്ട് പോകണ്ടായി, നമുക്കെങ്ങനായാലും മരുന്നും കാര്യങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ കൃഷി, കോഴി വളർത്തൽ, അങ്ങനെ കുറച്ച് വാഴ നട്ടു. അതിൽ നിന്നും കൃഷി അന്ന് തൊട്ടേ ആരംഭിച്ചു. ഇപ്പം എൻ്റെ കൃഷി ഏറെക്കുറെ ഒരുപാടുണ്ട്. 2-3 ഏക്കറിനടുത്ത് നമ്മൾ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ കപ്പയായാലും മറ്റേ ചീനി ചേമ്പ് കാര്യങ്ങൾ വാഴ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തുടങ്ങിയതാണ് പശു വളർത്തൽ. ഒരു ട്രാക്ടറുണ്ട്, കൃഷി അങ്ങനെ വണ്ടി വെറുതെ കിടക്കണ്ട എന്ന് കരുതി അങ്ങനെ ആ ഒരു ഫീൽഡിൽ അതും യൂസ് ചെയ്യുന്നുണ്ട്. എള്ളുണ്ടായിരുന്നു ഈ പ്രാവശ്യം, നെല്ലുണ്ടായാൽ പറഞ്ഞൊരു നെല്ലം ഇട്ടേക്കുന്ന തുറുമല്ല. അതിൽ നിന്നും നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തി വീട്ടിൽ കുത്തിയിരുന്ന് വെറുതെ സമയം പാഴാക്കണ്ട എന്ന് കരുതിയിട്ട് അന്ന് തൊട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചതാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക്. അതുകൊണ്ട് നമുക്ക് ഗുണമല്ലാതെ മറ്റു കാര്യങ്ങളില്ല. ആരോഗ്യം ഇപ്പോഴും നല്ല സുന്ദരമാണ്. ആരോഗ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്, അവർ ഇതൊന്നും ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ എൻ്റെ കൂടെ തന്നെ എൻ്റെ പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും എന്താ പറയുന്നത്, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തുപോലും ഇറങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്, നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു, നമ്മുടെ മനസ്സിലാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാം, ചെറിയ ജോലികൾ അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ ജോലികൾ ഏതായാലും ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിൽക്കത്തുള്ളൂ. ഞാനിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന വെട്ടും കളയായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അടങ്ങി ഒരിടത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പറഞ്ഞില്ലേ കടയുണ്ട്, കാര്യങ്ങളുണ്ട്. അച്ഛനായിട്ടൊരു കടയുണ്ട്, സ്റ്റേഷനറി കടയുണ്ട്. അവിടെ പോയി കുറേ നേരം ഇരിക്കും. ബാക്കി സമയങ്ങളും മൊത്തം ഞാൻ ഇവരുടെ കൂടെ കൃഷി അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം ഒരുപാട് അത്ര 11 മണി വരെ ഞാൻ കിടക്കുന്നിടം വരെ ഞാൻ എനിക്ക് ജോലിയുള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ട്, മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സോടുകൂടി തന്നെ നിൽക്കുന്നത്. അത് യാതൊരു കുഴപ്പമില്ല. ഇനിയും എന്താ പറയുന്നത്, സർവേശന് അനുഗ്രഹിച്ച് നമുക്ക് ഇനിയും ചെയ്യാനുള്ള ആരോഗ്യം തരട്ടെന്നേ നമ്മൾ പറയുന്നത്. ഇതുവരെ നമുക്ക് മറ്റ് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വീട്ടിൽ കുത്തിയിരിക്കുന്ന പരിപാടിയില്ല, ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകട്ടെന്ന് ഞാനും കരുതുന്നുണ്ട്. ഇതിൻ്റെ നമ്മളിപ്പം ചാണകവും മൂത്രവും കാര്യങ്ങളും എല്ലാം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേന ചേമ്പ് ചീനി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. മൊത്തം അതിനകത്ത് യൂസ് ചെയ്തേക്കുക. ഉണക്കി ഒരു ദക്ഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഉണക്കിയിട്ട് അത് കുറച്ച് വാഴയ്ക്ക് കൊടുക്കുന്നുണ്ട്, ചേമ്പിന് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചേനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം അതിനായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നല്ല ക്വാളിറ്റി സാധനവും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വളമാണ്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നല്ല നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ കൃഷിക്കാരനെ ഇത് ഉപയോഗിക്കാൻ ചെയ്യാൻ മറ്റുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് പിണ്ണാക്ക ഐറ്റം കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. തിരിയ കാര്യങ്ങളൊന്നും കഴിക്കത്തുമില്ല. ഓച്ച
രാവിലെ കൊണ്ട് പിന്നെ വൈക്കോലുണ്ടല്ലോ, നമ്മൾ തന്നെ കൃഷി ചെയ്ത് വൈക്കോലുണ്ടല്ലോ. കോച്ചുണ്ട്, ഈ പറഞ്ഞിട്ട് കച്ചയുണ്ട്, പക്ഷേ കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം അത് ഇത്രയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഒരു വീറ്റിയോ കാര്യങ്ങളോ വീട്ടിലാഹാരം കൊടുത്തന്നെ വളർത്താം, വീട്ടിലാഹാരം തന്നെ കൊടുക്കാം, നമുക്ക് ചെലവില്ല. അതാണ് ഏറ്റവും വലിയ, നമ്മുടെ പോക്കറ്റ് എന്ന് അറിഞ്ഞിരിക്കും, മറ്റ് ചെലവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ലൊരു അഭിപ്രായം. അത് പറയാൻ പറ്റിയൊരു കാര്യം അതേ ഉള്ളൂ, നമ്മുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കും. 10 പൈസ പുറത്ത് നല്ല ഗുണമുള്ള പാലും കുടിക്കാം, പാലും കുടിക്കാം, ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യാം. സുഖമല്ലേ, ഇതൊരു സുഖമല്ലേ, ഇതേ കൂടുതൽ സുഖം എന്തോ. ശരിയാ, നാടൻ പശുവിന്റെ ഒരു പ്രസൻസ് പോലും വീട്ടിലിരുന്ന ശകലം സ്മെല്ലില്ല എന്നുള്ളത് നിങ്ങളാണ്ട് ഇപ്പൊ ഇവിടെ വന്നാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ശകലം മൂത്രത്തിന്റെ ആയാലും ചാണകത്തിന്റെ ആയാലും ഒരു ശകലം സ്മെല്ല് വരുന്നില്ല. അത് തന്നെ ഒരു സുഖമില്ലേ, അതിനകത്ത് കയറി ഇരിക്കാമല്ലോ, മഞ്ഞോട്ട് കയറിയിരിക്കാം. വീട്ടിൽ വരുന്നവരൊക്കെ മൂക്കും പൊത്തിക്കൊണ്ട് വരേണ്ട കാര്യമല്ല, മറ്റു പശുക്കളെ പറഞ്ഞു വിട്ട് വളർത്തുകയാണെങ്കിൽ അതിനെ മൂക്കും പൊത്തിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു നല്ലൊരു കാര്യം, അത് നമ്മുടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഒന്നും വേസ്റ്റേജ് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത്. തന്നെ പോയി വൈക്കോലൊക്കെ തിന്നോളൂ, അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ വീട്ടിലെ കണ്ടില്ല അതുകൊണ്ട്.